ഭൈരവയുടെ കോംപ്ലക്സ് ഗാനം തിയേറ്ററിൽ ആവേശത്തിലിളക്കിയ കൽക്കി സോംഗ് എത്തി പ്രഭാസ് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എടി ഇല വീഡിയോ സോംഗ് റിലീസ് ചെയ്തു പ്രഭാസും നായികയും കോംപ്ലക്സിലേക്ക് പോകുന്നതും അവിടെ സുന്ദരമായ ലോകം കാണുന്നതുമാണ് ഉള്ളത് തിയേറ്ററിൽ അടക്കം വലിയ ഓളമുണ്ടാക്കിയ ഗാനമായിരുന്നു ഇത് സന്തോഷ് നാരായണൻ സംഗീതം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിവേകമാണ് സഞ്ജിത് ഹെഡ് ദി സന്തോഷ് നാരായണൻ എന്നിവരാണ് ഗാനം ആലപിച്ചത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് നിർമ്മിച്ച ഈ ബ്രഹ്മാഡ ചിത്രം വേഫർ ഓഫ് ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഏഴിന് ർ റിലീസ് ചെയ്ത ചിത്രം രണ്ടാം ദിനത്തിലാകെ മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് കോടി സ്വന്തമാക്കി ഇന്ത്യൻ മിത്തോളജിയിൽ വേരൂന്ന പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷനാണ് കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി കാശി കോംപ്ലക്സ് ശമ്പാള എന്നീ മൂന്ന് ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ എ ഡി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് സഹസാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ദൃശ്യാവിഷ്കരിക്കുന്നത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മെഗാസ്റ്റാർ അമിതാഭ് ബച്ചൻ ഉലകനായകൻ കമൽഹാസൻ ദീപിക പതുക്കോൺ ദിശ പടാനി വിജയദേവരകുണ്ട തു തുടങ്ങിയ വമ്പൻ താരങ്ങളോ അനിരെന്നിത്രത്തിൽ ഭൈരവ യായ്പ്രഭാസും ക്യാപ്റ്റൻ ഐദുൽകറും പ്രത്യക്ഷപ്പെട്ടപ്പോൾ നായിക കഥാപാത്രമായ സുമതി യദീപിക പതുക്കോണും അശ്വത്ഥമാവർ എന്ന കഥാപാത്രത്തെ അമിതാഭ് ബച്ചനും യാസ്കിൻ എന്ന കഥാപാത്രത്തെ കമൽഹാസനും പ്രോക്സി യതിഷാ പടാനിയും അവതരിപ്പിച്ചു